വസ്തുതകൾ തെറ്റായി അവതരിപ്പിക്കുന്നിടത്ത് വരികയാണ്. അപ്പൊ ഞാനിപ്പോ ഇന്ന് രണ്ടാമത്തെ പരിപാടിയാണ്. ആദ്യത്തെ പരിപാടി ഇത് സഹകരണ മേഖലയുടെ പരിപാടിയാണ്. ആ സഹകരണ മേഖലയുടെ പരിപാടി ഇന്ന് രാജ്യത്ത്, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖല നേരിടുന്ന പ്രശ്നമുണ്ട്. ആ സഹകരണ മേഖലയെ അപകടപ്പെടുത്താനാണ് നീക്കുന്നത്. അത് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ച് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. അവസാനിപ്പിക്കുമ്പോൾ ഒരു കെട്ടിട ഉദ്ഘാടനമാണ്. ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്ന് ഒന്നുകൂടി പറഞ്ഞു. അത് പറയുമ്പോഴേക്ക് തന്നെ അടുത്തയാളെ ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, അയാൾ അനൗൺസ് ചെയ്യാണ്. അപ്പൊ ഞാൻ പിന്നെയും ഒരു വാദനമുണ്ട്, സ്നേഹാഭിവാദനങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോ അത് തീരുന്നതിന് മുമ്പ് അയാൾ അനൗൺസ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നിങ്ങൾ അനൗൺസ്മെന്റ് നടത്തുന്നത്, എന്റെ വാദനം തീരുന്നു, എന്നിട്ട് അനൗൺസ്മെന്റ് നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കേൾക്കുന്നില്ല. ഞാൻ ഇതിന്റെ ആവശ്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്തില്ലേ, ഇത് ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് അവസാനിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പാടും. അപ്പോ എന്താ പറയുക, ചേട്ടൻ കൊടുത്തതല്ല. ഇപ്പോ മുഖ്യമന്ത്രി ഉണങ്ങിപ്പോയി. ആ കൊടുത്തി ആളും കൂടെ ഉണ്ടോ എന്ന് അറിയില്ല. എന്താണ് അതെല്ലാം കൊണ്ട് കിട്ടുന്നത് എന്നാണ് കാണേണ്ടത്. ആരും ഉണങ്ങിപ്പോയി അവിടെ എന്ത് കൊടക്ക, ഒരാൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് പറയേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാൻ പറയണത് അത് പറഞ്ഞു. അത് നിങ്ങളിപ്പോ പണിങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നാളെ അങ്ങനെ എന്താ ഞാൻ പറയാതിരിക്കും. അത് വീണ്ടും പറയല്ലോ.